നമസ്കാരം. താന്ത്രിക മാന്ത്രിക വിദ്യകളിലൂടെ മറ്റുള്ളവർക്ക് അപകടവും ജീവിതത്തിൽ ദുരിതവും ചെയ്യുന്നതിനെ ദുർമന്ത്രവാദം എന്ന് വിളിക്കുന്നു. ഇത് ചെയ്യുന്നവരും ചെയ്തു കൊടുക്കുന്നവരും നമുക്ക് ചുറ്റിലും ഉണ്ടാകുന്നു. ഇത്തരം കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ഏക്കില്ല എന്നും ഇത് അന്ധവിശ്വാസമെന്നും വിചാരിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ഇപ്രകാരം പ്രവൃത്തികൾ ചെയ്താലും ഏൽക്കാത്തവരുമുണ്ട്. അത് വാസ്തവമാണ്. എന്നാൽ ചിലരുടെയെങ്കിലും ജീവിതത്തെ ഇത്തരം കർമ്മങ്ങൾ ബാധിക്കുന്നു. ഈ ക്രിയ ചെയ്യുന്നവർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും തീർച്ചയായും അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഇരട്ടിയായി അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുന്നത് പാപമാണ്. അവ നമ്മുടെ ജീവിതത്തിലെ കർമ്മഫലത്തിൽ വന്നു ചേരുകയും അതിൻ്റെ ഫലം നാം അനുഭവിക്കുകയും ചെയ്യുന്നു. അതിനാൽ എത്ര ദേഷ്യവും വാശിയും മറ്റുള്ളവരോട് ഉണ്ടെങ്കിലും ഇത്തരം കർമ്മങ്ങളിലേക്ക് മുതിരരുത്. അത് മറ്റുള്ളവരുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കുന്നതാണ്. ദുർമന്ത്രവാദത്താൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിലോ വീടുകളിലോ കാണുന്ന ലക്ഷണങ്ങളെപ്പറ്റിയും അവയുടെ ലളിതമായ പരിഹാരത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ലക്ഷണങ്ങൾ. ദുർമന്ത്രവാദത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് വന്നു ചേരുന്ന മാറ്റങ്ങൾ അനവധിയാണ്. ഒരു ഉറക്കം ഉണരുമ്പോൾ നമ്മുടെ ജീവിതം തലകീഴായി എന്ന അവസ്ഥ വരുന്നതും ചില സന്ദർഭങ്ങളിൽ മെല്ലെയാണെങ്കിലും അവിശ്വസനീയമായി ജീവിതം താറുമാറാകുന്നു. ദുർമന്ത്രവാദത്താൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നില്ല, കഷ്ടകാലത്താലും ഇപ്രകാരം സംഭവിക്കുന്നു. എന്നാൽ ദുർമന്ത്രവാദം ഏറ്റവും അധികം ഒരാളെ ബാധിക്കുന്നത് അവരുടെ കഷ്ടകാല സമയത്താകുന്നു. ഈ സന്ദർഭത്തിൽ നാം കാണുന്ന ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. മാനസിക സമ്മർദ്ദം. അകാരണമായ മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ വന്നു ചേരുന്നു. ചിലപ്പോൾ വളരെ ചെറിയൊരു കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിച്ച് കടുകയറുകയും ഇതിലൂടെ ജീവിതത്തിൽ സമാധാനം നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നിരന്തരം മാനസിക സമ്മർദ്ദത്താൽ ചിലർക്ക് മനോനില വരെ തെറ്റുന്നു. ഇത്തരം വ്യക്തികൾ തനിക്ക് ചുറ്റും നടക്കുന്നതെല്ലാം തന്നെ അപകടപ്പെടുത്തുവാനാണ് എന്ന് വരെ തോന്നുന്നു. അതിനാൽ മാനസിക സമ്മർദ്ദത്തിനോടൊപ്പം അകാരണമായ ഭയവും ഇവർക്കുണ്ടാകുന്നു. വീട്ടിൽ സ്വസ്ഥതക്കുറവ്. സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും കഴിഞ്ഞിരുന്നവർ പെട്ടെന്ന് ചെറിയ കാരണങ്ങളാൽ വഴക്കിടുകയും മിണ്ടാതെ ഇരിക്കുന്നതും സർവ്വസാധാരണമാകുന്നു. ഇതിനാൽ വീട്ടിലുള്ളവർക്ക് മനപ്രയാസം കൂടുകയും വീട്ടിലെപ്പോഴും കലഹം വന്നു ചേരുകയും ചെയ്യുന്നു. സ്വാഭാവികമായും നെഗറ്റീവ് ഊർജത്താലാണ് മന്ത്രവാദം ചെയ്യുന്നത്. അഥവാ നെഗറ്റീവ് ഊർജം ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനാൽ സ്വസ്ഥതക്കുറവ് വീട്ടിലും ഓരോ വ്യക്തികൾക്കും അനുഭവപ്പെടുന്നു. വസ്ത്രം കത്തുക. വീട്ടിലെ ഒരു വ്യക്തിയുടെ മാത്രം വസ്ത്രം എപ്പോഴും കീറുന്നതും വസ്ത്രം കത്തുന്നതും ഇത്തരത്തിൽ എന്തെങ്കിലും ദുഷ്ടശക്തികൾ അഥവാ ദുർമന്ത്രവാദം ആ വ്യക്തിയുടെ അടുത്ത് ബാധിക്കുന്നതിൻ്റെ ലക്ഷണമാകുന്നു. അതേപോലെ ആ വ്യക്തി മാത്രം എന്ത് ചെയ്താലും അവ പെട്ടെന്ന് കേടാവുകയോ അല്ലെങ്കിൽ നഷ്ടത്തിലാകുന്നതും ഇപ്രകാരം വരുന്ന ലക്ഷണമാകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ. നിത്യേന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ 3 തവണയിൽ കൂടുതൽ അടുപ്പിച്ച് വിളക്കണയുന്നത് ആപത്തിന്റെ സൂചനയാകുന്നു. ഇത്തരം അനുഭവം വീട്ടിലുണ്ടാകുമ്പോൾ അത് ദുർമന്ത്രവാദത്താൽ സംഭവിക്കുന്നവയാകുന്നു. കൂടാതെ മാറാ രോഗങ്ങൾ, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങൾ, ഒരു അസുഖം മാറുമ്പോൾ പുതിയ അസുഖം വന്നു ചേരുന്നത് എല്ലാം ഇപ്രകാരമുള്ള ലക്ഷണങ്ങളിൽ ഒന്നാകുന്നു. തൊഴിൽ തടസ്സം. ജോലിയുള്ളവർക്ക് പെട്ടെന്ന് ജോലി നഷ്ടമാവുക അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക എന്നത് ദുർമന്ത്രവാദത്താൽ ആകാവുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് എത്ര മികവുറ്റ കഴിവുണ്ടെങ്കിലും ജോലി ലഭിക്കാതെ ഇരിക്കുക, അതേപോലെ വിവാഹ തടസ്സവും ഇത്തരം ഒരു ലക്ഷണമാകുന്നു. വിവാഹം മുടങ്ങുന്നതും എത്ര ആലോചിച്ചിട്ടും നടക്കാത്തതും ഇതിൽപ്പെടുന്നു.
നെഗറ്റീവ് ഊർജമുള്ള വീടുകളിലെ ലക്ഷണങ്ങളെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പരിഹാരങ്ങൾ: നിത്യവും തങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും ഇത്തരം ദുഷ്കർമ്മങ്ങളാൽ വരുന്ന ഫലങ്ങൾ കുറവായിരിക്കുന്നു. ചിലർക്ക് ഇത്തരം കർമ്മങ്ങളാൽ ഒന്നും സംഭവിക്കുക തന്നെ ചെയ്യുന്നതല്ല. എന്നിരുന്നാലും ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെയും ഈ ഭയം അഥവാ ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്ന് മനസ്സിലാക്കാം. മന്ത്രങ്ങൾ: നിത്യവും കാലഭൈരവ ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുന്നതും നരസിംഹ ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഉത്തമമാകുന്നു. കൂടാതെ നാരായണീയം, ലളിതാ സഹസ്രനാമം, ഭഗവത്ഗീത, ശിവ പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കുന്നതും ഉത്തമമാണ്. കാലഭൈരവ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി കാലഭൈരവ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാകുന്നു. അതേപോലെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ഏത് മന്ത്രവും നിത്യവും ജപിക്കുന്നതും ആ ദേവതയുടെ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഉറങ്ങുമ്പോൾ: ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ അലട്ടുന്നവർക്കും ഉറങ്ങാൻ ഭയം അനുഭവിക്കുന്നവർക്കും തങ്ങളുടെ കട്ടിലിന് താഴെയായി ഒരു ഗ്ലാസ് വെള്ളം തലയുടെ ഭാഗത്ത് വയ്ക്കുന്നത് ഉത്തമമാകുന്നു. കൂടാതെ ഒരു ഗ്ലാസ് പാത്രത്തിൽ ഉപ്പ് തലയുടെ താഴെയായി വയ്ക്കുന്നതും അല്ലെങ്കിൽ റൂമിൽ വയ്ക്കുന്നതും ഉത്തമമാണ്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. വെള്ളം പിറ്റേ ദിവസം രാവിലെ വീടിന് പുറത്തുള്ള ചെടിയിൽ ഒഴിച്ചു കളയണം. നാരങ്ങ: ചെറുനാരങ്ങ 21 പ്രാവശ്യം നമ്മളെ ഉഴിഞ്ഞ് നാലായി മുറിച്ച് വീടിന് പുറത്തെറിയുന്നതും ഇത്തരം ദുഷ്കർമ്മങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നതാണ്. കുങ്കുമം: ഹനുമാൻ ക്ഷേത്രത്തിൽ പൂജിച്ച കുങ്കുമം നിത്യവും നെറ്റിയിൽ തൊടുന്നതും ഇതിന് ഒരു പ്രതിവിധിയാകുന്നു. ഹനുമാൻ ചാലിസ ജപിച്ച് തൊടുന്നത് ഉത്തമമാകുന്നു. അഷ്ടമി ദിവസം: അഷ്ടമി ദിവസങ്ങളിൽ വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ രണ്ടു വശത്തുമായി വെള്ളരിക്ക മുറിച്ച് കുരു കളഞ്ഞതിന് ശേഷം രണ്ടു വശത്തും വച്ച് എണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുകയും വടക്ക് കിഴക്ക് ദിശയിൽ തിരിഞ്ഞ് കാലഭൈരവ ഗായത്രി മന്ത്രം 3 തവണ ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ വെള്ളരി വീടിനകത്ത് സൂക്ഷിച്ചതോ കയറ്റിയതോ ആകരുത്. അരമണിക്കൂറിന് ശേഷം ദീപമണച്ച് വെള്ളരി പുഷ്പങ്ങൾ ഒഴുക്കുന്നത് പോലെ ഒഴുക്കി കളയാവുന്നതാണ്. പോസിറ്റീവ് ഊർജം വീടുകളിൽ എങ്ങനെ നിലനിർത്താം അഥവാ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.